നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡെവലപ്മെൻറ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ശംഖുമുഖം റിഡംപ്ഷൻ. ശംഖുമുഖം എന്ന് പറയുന്നത് വളരെ പേര് കേട്ട അല്ലെങ്കിൽ പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രമുഖ ബീച്ചുമായിരുന്നു. നമ്മൾ പല സിനിമകളിലും ശംഖുമുഖത്തെ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് അവിടുത്തെ കൽമണ്ഡപം. വളരെയധികം സൗന്ദര്യവും അതുപോലെ തന്നെ പ്രകൃതിയുടെ ആ ഒരു ഒത്തിണക്കവും എല്ലാം ചേർന്ന ഒരു ഭാഗമാണ് ഈ ഒരു ബീച്ച്. ഈയൊരു ബീച്ച് എന്നാൽ കുറച്ചു കാലം മുമ്പ് കടൽക്ഷോഭവും അതുപോലെ തന്നെ കടൽ കരയിലേക്ക് കയറുന്ന പ്രതിഭാസവും എല്ലാം കൊണ്ടും നഷ്ടപ്പെട്ടു. നമുക്ക് ബീച്ച് മാത്രമല്ല, അതിനോടനുബന്ധിച്ചുണ്ടായിരുന്ന റോഡും നമുക്ക് നഷ്ടപ്പെട്ടു. ഈ ഒരു റോഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട റോഡാണ്, കാരണം ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്കുള്ള ഒരു പ്രധാന റോഡായിരുന്നു ഇത്. നമ്മൾ പല സോഷ്യൽ മീഡിയാസിലും ഈ ഒരു റോഡിലൂടെ ആൾക്കാർ അവരുടെ ബാഗെല്ലാം തൂക്കി നമ്മുടെ എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു സീനൊക്കെ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. എത്രത്തോളം പരിതാപകരമായിരുന്ന അവസ്ഥയെന്ന് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ഈ ഒരു സ്ഥലത്തിന് ഒരു പുതുജീവൻ വയ്ക്കുകയാണ്. ഫെബ്രുവരി മാസത്തോടു കൂടിയിട്ട് ഇവിടുത്തെ ഡയഫ്രം വാളിൻ്റെ പണികൾ തീരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. UCC ആണ് പണികൾ നടത്തുന്നത്. അതേപോലെ തന്നെ റോഡിൻ്റെ പണി മാർച്ച് മാസം തുടങ്ങുമെന്നാണ് PWD അറിയിച്ചിട്ടുള്ളത്. ഏകദേശം 12 കോടി രൂപ മുടക്കിയാണ് ഈ ഒരു പദ്ധതി ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. റോഡിൻ്റെ ലെവലിലായിരിക്കും മണ്ണിട്ട് നികത്തുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഗേറ്റ് വാളിൻ്റെ എല്ലാ പണികളും പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായി കഴിഞ്ഞു. ഏകദേശം ഗേറ്റ് വാള് വളരെ അത്യാവശ്യമാണ്. ഈ ഡയഫ്രം വാള് ഫിറ്റ് ചെയ്യുന്ന ഹൈഡ്രോളിക് സംവിധാനത്തിന് അല്ലാതെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തറയെല്ലാം അത് ബ്രേക്ക് ചെയ്യുന്ന ഒരവസ്ഥ വരും. അത് കാരണം വളരെ മികച്ച രീതിയിലുള്ള ഗൈഡ് വാള്, ആ ഗൈഡ് വാളിനെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡയഫ്രം വാള് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ 12 കോടി രൂപയാണ് ഇതിൻ്റെ മുതൽ മുടക്ക്. റീബിൽഡ് കേരളയുടെ വകയായിട്ട് 6.39 കോടി രൂപ, ബാക്കിയുള്ള തുക പൊതുമരാമത്ത് വകുപ്പ് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ 12 കോടി രൂപ കണ്ടെത്തുന്നത്. ഇതിൽ 1.6 കോടി രൂപയാണ് റോഡിനായി ഉപയോഗിക്കുന്നത്, ബാക്കിയെല്ലാം ഈ പറയുന്ന ഡയഫ്രം വാൾ സുരക്ഷിതത്വം കൂട്ടാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ റോഡെല്ലാം പണിത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എയർപോർട്ടിലേക്കുള്ള ആൾക്കാർക്ക് സുഗമമായിട്ട് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശംഖുമുഖം ബീച്ചിനെ വീണ്ടെടുക്കാനുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശംഖുമുഖം ബീച്ച് വീണ്ടെടുക്കുന്നതോടുകൂടിയിട്ട് നമുക്ക് ട്രിവാൻഡ്രത്ത് ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ ശംഖുമുഖം ബീച്ച്. വളരെയധികം ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസും ഉള്ള സംഗതിയാണ് നമ്മുടെ ശംഖുമുഖം ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ ശംഖുമുഖം ബീച്ച് നമ്മുടെ കൾച്ചറിൻ്റെ എല്ലാം ഭാഗമാണ്, നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു ഐക്കോണിക് വെന്യൂ ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഡെവലപ്മെൻറ്റും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാവട്ടെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ എല്ലാം സക്സസ് ആയിട്ട് നമ്മളെ മുന്നിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നത് വരെ ഞാൻ ശുഭു സലിഹ, എന്നോടൊപ്പം ബ്രെയിൻ സ്റ്റാച്ച്. നന്ദി, നമസ്കാരം.